മണിപ്പൂരിൻ്റെയും ബംഗാളിൻ്റെയും ത്രിപുരയുടെയും ഒക്കെ ഒരവസ്ഥ കേരളത്തിലും ഉണ്ടാകാൻ അടുത്ത കാലത്ത് സാധ്യതയുണ്ട്. നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടിവിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ പുതുപ്പള്ളിയിലെ ഇലക്ഷൻ റിസൾട്ട് നിങ്ങളെല്ലാവരും അറിഞ്ഞല്ലോ. അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നെങ്കിലും പല ബൂത്തുകളിലും, പാമ്പാടിയിലാണെങ്കിലും അതുപോലെ തന്നെ പുതുപ്പള്ളി മണ്ഡലത്തിൻ്റെ ആ പഞ്ചായത്തുകളിലൊക്കെ ആണെങ്കിലും ഈ ചാണ്ടി ഉമ്മന് വളരെയധികം മുമ്പോട്ടേക്ക് നീങ്ങാൻ കഴിഞ്ഞു. ചാണ്ടി ഉമ്മന് മഹാഭൂരിപക്ഷം നേടിക്കൊടുത്ത പല പഞ്ചായത്തുകളും ഈ മണ്ഡലത്തിലുണ്ട് എന്നുള്ളതാണ് സത്യം. ഞങ്ങളുടെ പ്രവചനം ശരിയായി എന്ന് തന്നെ പറയാം. ഞങ്ങൾ പ്രവചിച്ചിരുന്ന 23,000-27,000 ഇടയ്ക്ക് വോട്ടുകൾ വാങ്ങി ജയിക്കും എന്നുള്ളതിൽ അതിൽ കൂടുതൽ വോട്ടുകൾ വാങ്ങിയാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ വിജയിച്ചിരിക്കുന്നത്. അതിന് പ്രത്യേക കാരണം ഉമ്മൻചാണ്ടി എന്ന മനുഷ്യൻ, മനുഷ്യസ്നേഹിയായിരുന്ന ഒരു മനുഷ്യൻ്റെ മകൻ ചാണ്ടി ഉമ്മൻ. ആ മനുഷ്യനെ കഴിഞ്ഞ 7 വർഷമായിട്ട് വേട്ടയാടിയ LDF സർക്കാർ. ഒരു സോളാർ കേസിൽ സരിത എന്ന് വിളിക്കുന്ന ആ ഡാഷിൻ്റെ പേരിൽ ആ ഡാഷിനെ കൊണ്ട് കേസ് കൊടുപ്പിച്ചിട്ട് ആ കേസ് പാവപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ തലയിൽ കെട്ടിവെച്ചു. ഉമ്മൻചാണ്ടിയെ അധികാരത്തിൽ നിറക്കാൻ സെക്രട്ടേറിയറ്റിൻ്റെ ചുറ്റും അവിടെ കിടന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ ചിത്രങ്ങളൊന്നും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അത് കഴിഞ്ഞ് പുതുപ്പള്ളി ഇലക്ഷൻ വന്നപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ചത് വികസനമായിരുന്നു. പുതുപ്പള്ളി വികസിക്കണമെങ്കിൽ, അവിടുത്തെ റോഡുകൾ വികസിക്കണമെങ്കിൽ ഇവിടുത്തെ പൊതുമരാമത്ത് വകുപ്പ് തീരുമാനിക്കണം. പൊതുമരാമത്ത് വകുപ്പിൻ്റെ മന്ത്രി ആരാ? മന്ത്രി റിയാസ്. റിയാസ് എന്തുകൊണ്ടത് ചെയ്തില്ല? അറിയില്ല. കാരണം ഉമ്മൻചാണ്ടിയുടെ മണ്ഡലമായി പോയില്ലേ. ഇനി മറ്റെന്തെങ്കിലുമാണ് കാരണം, സ്കൂൾ വന്നില്ല, കോളേജ് വന്നില്ല എന്നൊക്കെ പറയുന്നു. കേരളത്തിൽ ഒരു മെഡിക്കൽ കോളേജെങ്കിലും LDF സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ടോ? കേരളത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ മെഡിക്കൽ കോളേജുകളും UDFൻ്റെ സംഭാവനയാണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി അറിയാം. ഇനി അതുമാത്രമല്ല, അവിടെ വന്നിട്ടുള്ള പല കാര്യങ്ങളും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലാണ്. ജനസമ്പർക്ക പരിപാടിയുമായി ഉമ്മൻചാണ്ടി കുടിയേറിയത് ജനങ്ങളുടെ മനസ്സിലാണ്, അവൻ്റെ ആത്മാവിലാണ് ഉമ്മൻചാണ്ടി കുടിയിരിക്കുന്നത്, അല്ലാതെ കള്ളത്തരങ്ങൾ കാണിക്കുന്നവൻ്റെ മനസ്സിലല്ല. നമ്മളുടെ കാര്യം ഓർക്കണം, ഈ ഇലക്ഷൻ വന്ന സമയം മുതൽ ഏതെല്ലാം രീതിയിൽ ചാണ്ടി ഉമ്മനെ കരിവാരിത്തേക്കാമോ, അല്ലെ ഉമ്മൻചാണ്ടിക്കിട്ട് ഇനിയും എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ശ്രമിച്ചു നോക്കി. പക്ഷെ അതൊന്നും ഈ ഇലക്ഷനിൽ പ്രതിഫലിച്ചില്ല എന്നുള്ളതാണ് സത്യം. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഉമ്മൻചാണ്ടിയുടെ മകളായ അച്ചു ഉമ്മൻ. ആ കുട്ടി മാനേജ്മെൻറ്റ് കോഴ്സുകളുമൊക്കെ പാസ്സായി പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞ് ഇവിടെ നിന്നും ദുബൈയിൽ വളരെയധികം നല്ല ജോലിയുള്ള ഒരു മനുഷ്യനെ കല്യാണം കഴിച്ച് അവിടെ ചെന്ന് അവിടെ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിൻ്റെ ഏഷ്യൻ റീജിയൻ്റെ വൈസ് ചെയർമാനായി വരെ ഉയരാൻ കഴിഞ്ഞു. അല്ലാതെ അമൃതാനന്ദമയി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ട്, അതും ഒരു മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ട് അവിടെ നിന്നും പുറത്തിറങ്ങി വീണാ വിജയനെ പോലെ പുറത്തിറങ്ങിയതിൻ്റെ 4-ാം ദിവസം ശതകോടീശ്വരനായ രവി പിള്ളയുടെ കമ്പനിയിൽ CEO ആയിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടിയ ആളല്ല അച്ചു ഉമ്മൻ. അങ്ങനെ വന്ന ആ അച്ചുമ്മനെ മോഡലിങ്ങിലേക്ക് തിരിഞ്ഞു. അതവരുടെ പ്രൊഫഷൻ. അവർ മോഡലിങ്ങിൽ തിരിഞ്ഞിട്ട് അവരുടെ ഫോട്ടോകളും കാര്യങ്ങളുമൊക്കെ അവരുടെ ഫേസ്ബുക്കിൽ നിന്നെടുത്ത് അതിട്ട് കുറേ സഖാക്കൾ സോഷ്യൽ മീഡിയയിൽ കുറേയധികം അഴിഞ്ഞാടിയതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അതൊക്കെ ഒരു വഴിക്ക് നീങ്ങി. ആരെന്തൊക്കെ പറഞ്ഞാലും ഉമ്മൻചാണ്ടിയെ കഴിഞ്ഞ 7 വർഷമായി മാനസികമായും ശാരീരികമായും ഒക്കെ പീഡിപ്പിച്ചതിൻ്റെ പരിണിത ഫലം ഈ ഇലക്ഷന് മുമ്പ് തന്നെ അത് കോടതി ആ കേസ് ഫേക്കാണെന്നും അത് തെളിയാത്ത കേസാണെന്നും നടക്കാത്ത കാര്യങ്ങളാണെന്നും പറഞ്ഞതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് ചാണ്ടി ഉമ്മൻ്റെ ഈ വൻ വിജയം. ചാണ്ടി ഉമ്മനും കോൺഗ്രസിനും ധൈര്യമായി ഇനി മുന്നേറാം. മണിപ്പൂരിൻ്റെയും ബംഗാളിൻ്റെയും ത്രിപുരയുടെയും ഒക്കെ ഒരവസ്ഥ കേരളത്തിലും ഉണ്ടാകാൻ അടുത്ത കാലത്ത് സാധ്യതയുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നത്. അങ്ങനെ കുറേയധികം ബുദ്ധിജീവികളുണ്ടല്ലോ നമ്മുടെ ഈ LDFൻ്റെ പാർട്ടിയിൽ. അതിൽ കേമന്മാരാണ് MM മണി, അതേപോലെ ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്, അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി, അതുപോലെ പഴയ ആരോഗ്യമന്ത്രി KK ശൈലജ, വാഴക്കുല ചിന്താജെറോ, ഇവരൊക്കെ ഇവരുടെ സംസാരങ്ങളും ഒക്കെ കേട്ടാൽ എത്രത്തോളമാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഇവരൊക്കെ സംസാരിക്കുന്നത്. ഇവിടെ വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആളുകളൊക്കെയാണ് കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഒക്കെ ഇരിക്കുന്നത്. അതിൻ്റെ പരിണിത ഫലവും കൂടിയാണെന്ന് കൂട്ടിക്കോളൂ ഈ ഇലക്ഷനിൽ ചാണ്ടി ഉമ്മൻ്റെ വിജയം. ഇനി അതുമാത്രമോ,
ഇവരുടെ സംസാര രീതി മാത്രമല്ല കരിവന്നൂർ ബാങ്കിലെ സാധാരണക്കാരന്റെ കോടിക്കണക്കിന് രൂപ ഒരു മുൻ മന്ത്രിയാണ് എ സി മൊയ്തീൻ. അത് ഇ ഡി അന്വേഷിച്ച് 28 കോടി രൂപയോളം എ സി മൊയ്തീൻ്റെ പണം ദാ ഇ ഡി സ്വത്ത് കണ്ടുകെട്ടിയിരിക്കുന്നു. അയാളുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുന്നു. അത് സി പി എമ്മിൻ്റെ തലമുതിർന്ന നേതാവല്ലേ? ഇതെല്ലാം ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഇത് കരിവന്നൂർ ബാങ്ക് മാത്രമൊന്നുമല്ല, അവിടുത്തെ 300 കോടിയല്ല, കേരളത്തിലെ എത്രയോ അധികം സഹകരണ ബാങ്കുകൾ. ഈ ബാങ്കുകളിലെല്ലാം ക്രമക്കേടുകളൊന്ന് പരിശോധിച്ചാൽ സി പി എമ്മുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ള സത്യം കേരളത്തെ ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങി. അതിൻ്റെ എല്ലാം ഒരു പരിണിത ഫലമാണ് ഇന്ന് പുതുപ്പള്ളിയിൽ കണ്ടതും ചാണ്ടി ഉമ്മൻ്റെ വിജയം കോൺഗ്രസ്സുകാർ ആഘോഷിക്കുന്നതും.